ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മളെ മോൾട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി ചോറ്. കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കണ ബിരിയാണി ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൈ കുക്കറിൽ തട്ടണ്ട കേട്ടോ, ഉള്ളും. ഹാപ്പി ബർത്ത്ഡേ വേണ്ടോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞവരോടൊക്കെ നന്ദിയാറ്. താങ്ക് യു. നമ്മൾ ചോറുണ്ടാക്കാൻ അരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കണ്. പിന്നെ നമ്മളെ കോഴി ഇവിടെ കേകി വെച്ചിരിക്കണ്. ബർത്ത്ഡേ കുട്ടി അക്ക, ബർത്ത്ഡേ കുട്ടി അളക്കണത്. ബർത്ത്ഡേ കുട്ടി ഇന്നലെ അന്തിക്ക് പറയണേ. ഉമ്മച്ചിക്ക് ഞാൻ ഉറങ്ങുമ്പോ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചൂടെ അല്ലേ പറഞ്ഞില്ലേ. ആ കള്ളത്തി. ഇവിടെ കേക്ക് കിട്ടിയ എനിക്ക്. ആരാ കൊടുന്നന്ന്? ഏ സോനാ മഹലോ? എന്താ പറഞ്ഞേ? സോനാ മഹലത്തെ ആരാ കൊടുന്നന്ന്? ഉപ്പച്ചിന്റെ ഫ്രണ്ടോ? ഇച്ചിപ്പച്ചിന്റെ ഫ്രണ്ട് തന്നെ കേക്ക് കൊടുന്നേരണം. ജിനുവിന് കൊടുന്ന ആളെന്നെ കൊടുന്നേരണം ഒരാളെന്ന് പറയാ. ആ അത് ഞാനാണ് പറഞ്ഞ ആള്, ഓളന്നെയാണ് അല്ലേ. ആരനക്ക് മുടി കെട്ടി തന്നെ? അജിബ് കെട്ടി തന്നതാ. നല്ല രസമുണ്ട്. അപ്പൊ മക്കളെ, നമ്മളെ ചോറ് ഇവിടെ ഇരിക്കണ കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഒന്നിച്ച് വെച്ചിരിക്കാണ്. അപ്പൊ ഇതിഞ്ഞ് തുറന്നിട്ട് കാണിച്ചാരട്ടെ എന്താന്നുള്ളത്. പിന്നെ ഞാൻ അതിന് തന്നെ കുറച്ച് പോയിന്റ് എടുത്തു കേട്ടോ. അതിക്ക് ഇട്ട പക്ഷെ തോന്നി ഇത്ര ഒക്കെ പാടിട്ടാൻ തറ ചോറിൽ കാണൂല അങ്ങനെയൊക്കെ. അപ്പൊ രസം എടുത്താണ്ട് ഇതൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കരുതിയിട്ട് മസാല ഒട്ടിയാണ്ട് വെച്ചിരുന്നു. ഇവിടെ ഒരാളെ അക്ഷമയോടെ കാത്ത് കാണട്ടെ, എപ്പോഴാണ് ബർത്ത്ഡേ ആഘോഷിക്ക ആഘോഷിക്ക വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് ലേ മൊളട്ടിയ അപ്പച്ചിനെ കാത്തിക്കല്ലേ നമ്മള്. അപ്പൊ ഞാൻ കോഴി പൊരിച്ചാണ് കേട്ടോ. മുക്കി പൊരിച്ചെടുക്കണില്ല, ഈ ഒരു രീതിക്കാണ് പൊരിച്ചത്. അടച്ചൊക്കെ നമുക്ക് വേഗം വെന്തോളും. എന്തിനാ ചീത്ത അറിഞ്ഞത്? ബർത്ത്ഡേ കുട്ടിയായിട്ട് ചീത്ത അറിയേ നോള് മാണ്ടാത്താട്ടിട്ട്. താത്ത പഠിച്ചല്ലേ അപ്പൊ അവിടെ അല്ലേ. ആ പിന്നെ എന്തിനാ ശല്യപ്പെടുത്താൻ പോയത്? എന്തിനാ വീട്ടിൽ തന്നെ പോയതാ? മുടിയെട്ടാൻ പോയതാ? തിരിച്ചിട്ടുടുക്കട്ടോ. ഷാലോ ഫ്രൈ നമ്മളെ മീൻ പൊരിച്ചാലും പൊരിച്ചെടുക്കുന്നത് അതിലാറൊക്കെ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പറയാനാവില്ല ഇതിൽ, കാരണം കുറേ ഒന്നും പൊരിച്ചാലോ. ഈ ഒരൊറ്റ ട്രിപ്പ് പൊരിച്ചാലോ ഒന്ന്. അതെ, നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്തിക്കണ്. ഒരു രണ്ട് വിസിലടുപ്പിച്ചാണ് അങ്ങനെ വെച്ചിക്ക കേട്ടോ. ഇറച്ചിയും ചോറൊക്കെ ഒന്നിച്ചാണ് വെച്ചിരിക്കണത്. ഇത് നമ്മളെ സാദാ ബിരിയാണീൻ്റെ പോലെ ഒന്നൊന്നുമ്പോൾ തൊടാത്ത ചോറല്ല കേട്ടോ ഉണ്ടാകുക. നമ്മൾ ഈ കുസ്ക ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിക്ക്, ആ ഒരു മട്ടത്തിലായിട്ടുണ്ടാകുക. അതുപോലെ തന്നെ തക്കാളി ചോറും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്കാണ് ഇതുണ്ടാകുക. പക്ഷേ നല്ല ടേസ്റ്റാണ്, കാരണം മസാലയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒരു രസമാണ് കേട്ടോ. ഇത് തിന്നാൻ ഉണ്ടാക്കാനും തന്നെ വേഗമുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കട്ടെ ഈ ഒരു രീതിക്ക്. മക്കളെ, സമയം ഏകദേശം 9:50 ആയിട്ടോ, 10 മണിയാകാനായി. അപ്പൊ ഇവിടെ ഒരാള് കാത്തിക്കാണ്. ഇപ്പൊ ചിനെ വന്നിട്ട് കേക്ക് മുറിച്ചാനൊക്കെ വേണ്ടിട്ട് ഇതാണ് സാധനത്തിങ്ങള് മക്കളെ അറിയോ. അപ്പൊ അക്കിമ്പോ കുളിച്ചാൻ കേറിയിരിക്കാണ്. ഞങ്ങളിവിടെ അക്ഷമയോടെ കാത്തിക്കാണ്. ഇത് ബർത്ത്ഡേ സന്തോഷ. ഏ കേക്ക് കുറിച്ചാറ് സന്തോഷാണ്. താത്താനെ കുപ്പായൊക്കെ ഇട്ട് അല്ലേ. സൂപ്പറായല്ലോ. കുട്ടികളെ കളറൊക്കെ പോയോ? എക്സ്പ്ലോർ
മോൾട്ടിന്റെ ബർത്ത്ഡേ കേക്ക് ആണത്. മോൾട്ടിയെ ബച്ചിന്റെ കൂട്ടുകാരൻ കേക്ക് കൊണ്ടുതന്നോ? ഏത് കൂട്ടുകാരോ? സോനാ മഹല്. നമുക്ക് പൊളിച്ചു നോക്കിയല്ലേ കേക്ക്. ഫാമിലി സൂപ്പർ മാർക്കറ്റിന്റെ വക ഫാമിലി പാക്ക് ഡയറി മിൽക്ക് മോൾട്ടിക്ക്. താങ്ക് യു. കജ്ജട്ടി കഴിഞ്ഞു കജ്ജട്ടി കൊടുക്കേ. ആയിക്കോട്ടെ. അപ്പൊ ഡയറി മിൽക്ക് കിട്ടി മോൾട്ടിക്ക്. ഇതാണ് മോൾട്ടിക്ക് ഉപ്പച്ചിന്റെ വക ഗിഫ്റ്റ്. അടുത്തതോ സോനാ മഹല്. ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ജിനുവിനും ഗിഫ്റ്റ് എന്നത് സോനാ മഹലിനും. സോനാ മഹൽ തൂര് നമ്മളെ നാട്ടിലത്തതും നമ്മളെ അടുത്തുള്ള ആളുകള് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ പരമാവധി അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മള് വീണ്ടുമായി അപേക്ഷിക്കുന്നു. അപ്പൊ ഈ ഗിഫ്റ്റും സോനാ മഹൽ ജ്വല്ലറി തൂവൂരിന്റെ വകയാണ്. അവിടെ സോനാ മഹൽ ജ്വല്ലറി തൂവൂര് മാത്രല്ല, സോനാ മഹൽ വെള്ളി ആഭരണശാലയുണ്ട്. നമുക്ക് മോൾട്ടിന്റെ കേക്ക് പൊളിച്ചോക്കല്ലോ. മോൾട്ടിയെ എങ്ങനത്തെ കേക്കാ നോക്കണല്ലോ. പിറന്നാൾ ആശംസകൾ. സ്ട്രോബെറി കേക്കാണല്ലോ മോൾട്ടിയെ. എന്താ അപ്പൊ നീ കേക്ക് മുറിച്ചണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു പറയും. ഹാപ്പി ബർത്ത്ഡേ ടു യു. കിട്ടൂലേ? അത് ആ ചെറിയ കത്തി മേറ്റ് നമുക്ക് ഒരു ചെറിയ പീസും കൂടി ആക്കിയാൽ മതി. അപ്പൊ കിട്ടും. താങ്ക് യു. സ്ട്രോബെറിന്റെ കേക്കാണ് അല്ലേ? അതാണ് സ്ട്രോബെറി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്ട്രോബെറി അല്ല അതിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ. സ്ട്രോബെറി കേക്കാണ്. സ്ട്രോബെറിന്റെ ഫ്ലേവർ ഉണ്ട്. അത് മഞ്ഞിണ്ട് പൊക്കാന് സ്ട്രോബെറി. നല്ല അടിപൊളി ടേസ്റ്റ് ഓഫ് സ്ട്രോബെറി. സ്ട്രോബെറി എനിക്ക് അത്ര ഇഷ്ടമല്ല. അതാണ് തണുപ്പിൽ തിന്നാല രസം അല്ലേ. രണ്ടാൾക്കും കളിക്കാനുള്ള ടേബിൾ സത്യം പറയും. ഒറ്റ എനിക്ക് രണ്ടാൾക്കും കളിക്കാനുള്ള മോൾട്ടിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. അതിലിന്ന് എനിക്ക് എന്ത് തീരുമാനാട്ടെ. അതെ ഓരോന്ന് ഇത് രണ്ടാകും. ഇങ്ങനത്തെ ഓരോ പൂമ്പാറ്റ മുട്ടായി അങ്ങനെ നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊളിച്ചു നോക്കിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ കൊണ്ട് കാണിച്ചാണ് കേട്ടോ. ഇതാണ് നമ്മളെ വക ഗിഫ്റ്റ് ചേർന്നുകാണ്ട് നമ്മള് ചോറല്ലേ വെച്ചിരിക്കണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതായാലും മോൾട്ടിന്റെ എന്താ പറയാ ബർത്ത്ഡേക്കില്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കണത് തൂവൂര് സോനാമാലാണ്. നമ്മളെ ആ ഒരു എന്താ പറയാ കട്ടയും അതുപോലെ തന്നെ ആ ഒരു ഷട്ടിൽ ബാറ്റ് അങ്ങനത്തെ ആ ഒരു രണ്ട് സംഭവം തന്നിരിക്കണത് സോനാമാൽ തൂവൂരാണ് കേട്ടോ. പിന്നെ ഡയറി മിൽക്ക് നമ്മൾ ഈ ക്വാർട്ടേഴ്സിന്റെ ഓണർ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ആളാണ് തന്നിരിക്കണത്. പിന്നെ അക്കീം ഖാന്റെ വക കുറച്ച് പെന്ന് പെൻസില് കട്ടറ് പശ അങ്ങനത്തെ കളറ് കളറ് മോൾട്ടി രാവിലെ ചോദിച്ചു തുടങ്ങിയും കളറ് വാങ്ങിത്തരുമോ തരുമോ എന്ന്. അപ്പൊ അങ്ങനെ ഒന്നിച്ച് കുട്ടിയാണ്ട് അങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ട് അക്കീംക്ക് കൊടുത്തിരിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെ ബർത്ത്ഡേ ചോറ് അയച്ചിട്ടുണ്ട് അക്കീംക്ക് അവിടെ. മറ്റോ രണ്ടാളുതാ കട്ട കിട്ടിയ സന്തോഷത്തില് അടുക്കി പൊറുക്കി കഴിച്ചിട്ടുണ്ട് അല്ലേ മോൾട്ടിയെ.
അപ്പൊ ഇത്രയാണ് നമ്മളെ എന്ത് പറഞ്ഞാണി ആ ബാക്കി പറയും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ അപ്പൊ ഏതായാലും മക്കളെ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മോൾട്ടിന്റെ ബർത്ത്ഡേ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് തന്ന ആൾക്കൊക്കെ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മള് വാട്സപ്പിലും അതിലൊക്കെ പോസ്റ്റ് ഇട്ടീനും, കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ. അപ്പൊ ഒരുപാട് ആൾക്കാര് അതിന് എന്താ പറയാ നല്ല കുട്ടിയാട്ടെ എന്നൊക്കെ പറഞ്ഞ ദ്വാർക്കും കാര്യങ്ങളും ആശംസയൊക്കെ അറിയിച്ചീനും. അപ്പൊ എല്ലാ ആൾക്കാരോടും ഒരുപാട് 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 നന്ദി, ഒരുപാട് സന്തോഷം. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗ് ആയിട്ടൊക്കെ. അപ്പം അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.